നമസ്കാരം. ഞാൻ കാരൂർ സോമൻ. മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്ന എൻ്റെ മിനിക്കഥ അമ്മ ഉറക്കലഹരിയിൽ ആണ് ഞാൻ വായിക്കുന്നത്. ആദിവാസി ഊര് മുഴുവൻ ഉറക്കലഹരിയിലാണ്. ശങ്കുണ്ണി കുളിർക്കാറ്റിലൂടെ നടന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് രാത്രിയിലെത്തിയത്. 10 വയസ്സുള്ളപ്പോൾ ശങ്കുണ്ണി അച്ഛനൊപ്പം വനത്തിൽ തേനെടുക്കാൻ പോയി. ആ കാട്ടിൽ കടുവ ഒളിച്ചിരുന്നത് അവർ കണ്ടില്ല. പെട്ടെന്ന് അച്ഛൻ്റെ മേൽ ചാടി വീണ കടുവ വലിച്ചിഴച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി. കൊന്ന് തിന്നുന്നത് കണ്ട് ഭയന്ന് അലറി വിളിച്ച് പ്രാണനുമായി ഓടി ഓടി എത്തിയത് അവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിലാണ്. വിയർപ്പിൽ കുളിച്ച ശരീരവുമായി 1 മണിക്കൂറിലധികം അവിടെ ഇരുന്നു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയില്ല. ആദ്യം കണ്ട ട്രെയിനിൽ ചാടിക്കയറി. അതെത്തിയത് തമിഴ്നാട്ടിലാണ്. 8 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പെറ്റമ്മയെ, മൂത്ത സഹോദരിയെ കാണാനൊരു മോഹം. ട്രെയിനിൽ യാത്ര ചെയ്ത് ഊരിലെത്തി. ആദിവാസി ഊരിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടു. അവൻ ആശ്ചര്യത്തോടെ നോക്കി. പുതുമഴയിൽ വിടർന്ന പൂക്കളെ പോലെ ഒന്നിലധികം ചെറിയ ചെറിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നിരിക്കുന്നു. മണിമന്ദിരങ്ങളിൽ സുഖമായി ഉറങ്ങുന്ന ഭരണാധിപന്മാർ മനുഷ്യരെ തിരിച്ചറിഞ്ഞതിൽ അവന് സന്തോഷം തോന്നി. എത്രയോ വർഷങ്ങളായി ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, കൃഷിക്കാരുടെ കൃഷികൾ നശിക്കുന്നത് എത്രയോ കണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർ ഇവിടെ വീടുകൾ പാവപ്പെട്ടവർക്കായി തീർത്തത് കണ്ട് സന്തോഷം തോന്നി. അവൻ നടന്ന് നടന്ന് വീട്ടുമുറ്റത്തെത്തി. വരാന്തയിൽ കയറി ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. പുതുപൂക്കളുടെ സുഗന്ധം ദുർഗന്ധമായി മാറി. മൂക്കിലേക്ക് ദുർഗന്ധമാണ് വരുന്നത്. അവൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി. 2 മുറികളിൽ കണ്ടത് ആടുമാടുകളെയാണ്. ചിലത് നിൽക്കുന്നു, ചിലത് ഉറങ്ങുന്നു. ഇമവെട്ടാതെ നിമിഷങ്ങൾ അവൻ നോക്കി നിന്നു. അമ്മയും സഹോദരിയും എവിടെ പോയി? പെട്ടെന്ന് അടുത്തുള്ള ചെറ്റക്കുടിലേക്ക് നടന്നു. അമ്മയുടെ കൂർക്കമ്പലിച്ചുള്ള ഉറക്കം കാതുകളിലെത്തി. ചെറുപ്പം മുതൽ അമ്മയുടെ കൂർക്കം വലിച്ചുള്ള ഉറക്കം കേട്ടുകൊണ്ടാണ് അവൻ ആ മുറിക്കുള്ളിൽ കഴിഞ്ഞത്. അല്പസമയത്തിന് ശേഷം അവൻ പുറത്തിറങ്ങി നോക്കി. എങ്ങും നിശബ്ദമാണ്. ശങ്കുണ്ണി മഞ്ഞിൻ്റെ കുളിർമയിൽ ഏഹനായിരുന്ന് നിമിഷങ്ങൾ, മണിക്കൂറുകൾ കഴിച്ചുകൂട്ടി. ഇരുന്ന് അവൻ ഉറങ്ങിപ്പോയി. നേരമുണർന്നത് അറിഞ്ഞില്ല. അമ്മ വന്ന് വിളിക്കുമ്പോഴാണ്
കണ്ണുകൾ തുറന്നു നോക്കിയത്. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നന്ദി.